രാജ്കുമാർ സേതുപതി എന്ന പേര് പലർക്കും പരിചയമുണ്ടാവില്ല. എന്നാൽ 80കളിലെ മലയാളത്തിലെ റൊമാൻറ്റിക് നായകനായ രാജ്കുമാറിനെ നമ്മളറിയും. എം ഭാസ്കർ സംവിധാനം ചെയ്ത സൂലം എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു രാജ്കുമാറിൻ്റെ അരങ്ങേറ്റം. 1981 മമ്മൂട്ടിയോടൊപ്പം തൃഷ്ണ എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചു. 82 പി വേണു സംവിധാനം ചെയ്ത രാജയിലൂടെ മലയാളത്തിൽ നായകനായി. മേനകയുടെ നായകനായി അഭിനയിച്ച താളം തെറ്റിയ താരാട്ടായിരുന്നു രാജ്കുമാറിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം. വരന്മാരെ ആവശ്യമുണ്ട്, ആക്രോശം, കഴുമരം, കരിമ്പ്, രതിലയം, ഭൂകമ്പം തുടങ്ങി 50 മലയാള ചിത്രങ്ങളിലൂടെ രാജ്കുമാർ മലയാളികൾക്ക് പ്രിയങ്കരനായി. കാശ്മീർ കാതലി, ഉണ്മൈകൾ, അൻപുള്ള രജനീകാന്ത്, ചെയിൻ ജയപാൽ തുടങ്ങി ഒട്ടേറെ തമിഴ് സിനിമകളിലും ഒരു തെലുങ്ക് ചിത്രത്തിലും രാജ്കുമാർ അഭിനയിച്ചു. ചെന്നൈയിലെ ഒരു രാജകുടുംബത്തിൽ 1954 ജൂലൈ 21 സിനിമ നിർമ്മാതാവായ ഷൺമുഖ രാജേശ്വര സേതുപതിയുടെയും ലീലാറാണിയുടെയും മകനായാണ് രാജ്കുമാറിന്റെ ജനനം. തമിഴ് നടി ലത അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. തമിഴ് നടിയായ ശ്രീപ്രിയയാണ് അദ്ദേഹത്തിന്റെ ജീവിത സഖി. രാജ്കുമാർ നിർമ്മിച്ച മാലിനി 22 പാളയം കോട്ടൈ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീപ്രിയയാണ്. രണ്ട് മക്കളുടെ പിതാവായ രാജ്കുമാർ ഇപ്പോൾ സിനിമാ ലോകം വിട്ട് ചെന്നൈയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു. എങ്കിലും 80കളിലെ ആ റൊമാൻറ്റിക് നായകൻ ഇപ്പോഴും സിനിമാ പ്രേമികളുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു.